പാണാവള്ളി അഞ്ചുതുരുത്തുപാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമിയേറ്റെടുപ്പിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. അഞ്ചുതുരുത്ത് ഊടുപുഴ പാലം വരുന്ന ആ പ്രദേശത്ത് സ്ഥലം എടുക്കുന്ന പരിധിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ തുരുത്തിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണ് ആ കടവിലുള്ള നാലഞ്ച് വീടുകൾ. ഈ പാലം എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലം ഞങ്ങൾ നഷ്ടപ്പെടുന്നു. ഞങ്ങൾ ഈ പാലം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച കൂട്ടത്തിലുള്ളതാണ്. ഇതുപോലൊരു പാലമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തുരുത്തെന്ന് പറയുമ്പോൾ ചെറിയൊരു ദ്വീപാണ്, 10-40 കുടുംബങ്ങളുടെ ദ്വീപ്. അതിന് വേണ്ടിയിട്ട് ഒരു 10-25 വർഷമായിട്ട് നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തു. യാതൊരു ഇതിലും അതിന് കിട്ടുകയില്ല എന്ന് ഉറപ്പായതിന് ശേഷമാണ് ഞങ്ങൾ മറുകരയായ ഊടുപുഴ എന്ന സ്ഥലം വാങ്ങിച്ച് താമസം തുടങ്ങുന്നത്. ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് വന്ന സന്ദർഭത്തിൽ MLA പറഞ്ഞത് പ്രദേശവാസികളെ എല്ലാം വിളിച്ചു കൂട്ടി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാലം ത്തിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുപ്പ് നടത്തുള്ളൂ. എന്നാൽ പിന്നീട് ഈ ഇതിനു വേണ്ടി PW ഉദ്യോഗസ്ഥർ അവിടെ വരികയും സ്ഥലം കൂടുതലായിട്ട് അപ്രോച്ച് 14 മീറ്ററോളം സ്ഥലം ഈ റോഡിന് വേണ്ടി വരുമെന്നാണ് പറയുന്നത്. പാണാവള്ളി അഞ്ചുതുരുത്തുപാലം നിർമ്മാണത്തിനായി 1 കോടിയോളം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 10 മീറ്ററിലധികം വീതിയാണ് പാലത്തിന് അളന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുപ്പിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. തുരുത്തിൽ നിന്നും ഇക്കരെ എത്തി സ്ഥലം വാങ്ങി താമസം തുടങ്ങിയവരാണ് ഏറെയും. ഇവരുടെ പുതുതായി നിർമ്മിച്ച വീടിന്റെ ഭാഗങ്ങൾ പോലും പൊളിച്ചു നീക്കേണ്ട സ്ഥിതിയാണ്. PWD ഉദ്യോഗസ്ഥർ വീതി കൂട്ടി അളവ് കൂട്ടി സ്ഥാപിച്ച സന്ദർഭത്തിൽ പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. എന്നാൽ അളവെടുക്കാൻ വേണ്ടി മാത്രമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പ്രദേശവാസികളുടെ പരാതികൾ പരിഹരിച്ചു വേണം പ്ലാൻ തയ്യാറാക്കേണ്ടതെന്ന് സ്ഥലം MLA അറിയിച്ചിരുന്നു. 40 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന തുരുത്തിൽ ഇത്ര വലിയ പാലം വേണ്ടതില്ല എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അഥവാ വലിയ പാലം നിർമ്മിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ എലിവേറ്റഡായി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കളക്ടർക്കും പാണാവള്ളി ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മറ്റുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊണ്ട് ഞങ്ങൾ പറഞ്ഞു അപ്പുറത്ത് സ്ഥലം കിടപ്പുണ്ട്, തരിശായിട്ട് കിടക്കുന്ന സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ആ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ 5 വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ പേരിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള റോഡ് അപ്രോച്ച് റോഡായിട്ട് എടുത്തുണ്ട്. അപ്പുറത്ത് തരിശായിട്ട് കിടക്കുന്ന ദേവസ്വം സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കടവിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഈ വീടും സ്ഥലവും പൂർണ്ണമായിട്ടും കൊടുക്കാൻ നേരിട്ടുണ്ട്. അതെടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് നല്ല രീതിക്കൊരു പാലം വരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.